എന്റെ സിദ്ധികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഈ വരം നല്ലതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മൂന്ന് പേരെയും കണ്ട വീടിന് വെള്ളടിച്ച പോലെയാണല്ലോ പോകുന്നത്. പോയാ പിന്നെ ആ സ്ഥലത്തേക്ക് നോക്കണ്ട. അവിടെ ഇനി എന്താണ് അവ നടക്കാൻ പോകുന്നത്? എന്താ കിണറിലേക്ക് നോക്കുന്ന പോലെ എത്തി നോക്കുന്നത്? അയ്യോ അയ്യോ, എടാ മഹാഭാവികളെ, മൂന്ന് പേരും ചേർന്ന് എന്റെ ചേച്ചിയെ കൊന്നോ? അയ്യോ ചേച്ചി, ഞാൻ ചോദിക്കുമ്പോഴേക്കും പോയില്ലേ. ഇനി ഞാൻ ആരോടാ കാശ് ചോദിക്കുക? ഞാൻ ഇനി ആരോട് കാശ് ചോദിക്കുന്നതൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ചേർന്ന് ചെയ്തോളാം. ബന്ധുക്കളുടെ ഒന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. എടാ, നിങ്ങൾ മൂന്ന് പേരിൽ ആരാണ് എന്റെ ചേച്ചിയെ കൊന്ന് പറണ ഒന്ന്? എന്റെ ചേച്ചി പോയില്ലേ, ഞാനിനി ആരോടാ കാശ് ചോദിക്കുക? ചേട്ടാ ഒന്ന് മാറി, എടാ മാറി, ഒന്ന് പോയി നോക്കണം അവിടെ ചേച്ചി കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അമ്മാവാ അമ്മാവാന്ന് വിളിച്ച് എനിക്ക് ചോറ് തരുമായിരുന്നു. നീ എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ മോളെ. ദൈവമേ, എന്റെ ജീവൻ എടുത്തിട്ട് എന്റെ മരുമോൾക്ക് ജീവൻ നൽകി. പെങ്ങളെ, നിനക്ക് എന്തോ മോളെ പറ്റിയത്? ഇങ്ങനെ പെട്ടെന്ന് എന്നെ ഇട്ടിച്ച് പോയില്ലേ മോളെ? ഇത് എന്താ പുതിയ കഥ? മരിക്കണ്ട വയസ്സാണോ നിനക്ക്? ദൈവത്തിന് പോലും കണ്ണില്ലേ? ഗുരുജി തന്ന വരം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ വയസ്സുകാലത്ത് എന്തിനെങ്ങനെ കരയുന്നു? അസുഖം വരുത്തി വെക്കരുത്. സമാധാനിക്ക്, നമുക്ക് നോക്കാം. മനോഹരൻ ചേട്ടാ, കരയണ്ട, വിധി പ്രകാരം നടക്കണം. കരയാതെ കരയാതെ. മരിച്ചു പോയ ശരീരത്തോട് ചേരട്ടെ. നിങ്ങളുടെ വാക്ക് ഫലിക്കട്ടെ ഗുരുജി. അമ്മയെ വിളിക്ക്. അമ്മ മരിച്ചത് കൂടെ വരും വരും. എടാ നടക്ക നടക്ക. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്ന നോക്കിയോ. എവിടെയാ മറഞ്ഞിരിക്കുന്നത്?
ശബ്ദം കേട്ടോ അമ്മേ? ഞാനൊന്നും കേട്ടില്ല. കേട്ടാ ഞാൻ പറയത്തില്ലേ? ഇല്ലെന്നോ? അമ്മേ ഇപ്പോഴമ്മേ ഡാ, നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ശരി ശരി, അമ്മയൊന്നും ആലോചിക്കാതെ കേട്ടോ. എങ്ങനെ ആലോചിക്കാതിരിക്കുന്നേ? ഇപ്പൊ നിന്നെ കുറിച്ചാ എന്റെ ചിന്ത മുഴുവൻ. ഗുരുജി, എന്തൊരു പരീക്ഷണമായിട്ട്. അതന്ന് എല്ലാവരുടെ മുമ്പിൽ സംസാരിച്ചല്ലേ, പിന്നെ എന്താ സംസാരിക്കാൻ? ഇത് വേറൊരു കാര്യം. ഇപ്പൊ എന്താ സംസാരിക്കാൻ? അയ്യോ, പ്രശ്നമൊന്നും ഇല്ല ഭരത്. എന്റെ ചേച്ചി പ്രേമയെ കുറിച്ചൊരു കാര്യം പറയണം. പ്രേമ ചേച്ചി ജീവനോട് വരാൻ നിങ്ങളല്ലേ കാരണം. ഞാനൊരു പരമശിവനുമല്ല, മന്ത്രവാദിയല്ല. സോറി, എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോട്ടെ. ഭരത്, തിരിഞ്ഞു നോക്കല്ലേ ഭരതേ, മനസ്സ് മാറും. Thank you.